ഹായ് ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വീണ്ടും ഒമാനിലുള്ള കസബ് മുസാണ്ടം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു ബംഗാളിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇനി എന്ത് ഇവിടെ കാണാൻ വല്ല നല്ല സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മൾ സലാല എന്ന് പറഞ്ഞ സ്ഥലവും അതുപോലെ തന്നെ ഖാലിദിയ സീമ എന്ന് പറഞ്ഞ സ്ഥലവും കാണാനായിട്ടുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വഴിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ സീമ എന്ന ബോർഡ് കണ്ടു. അദ്ദേഹം പറഞ്ഞ സീമയിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഖാലിദിയ എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞു തരും. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ സലാല എന്ന ബോർഡ് കാണാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതിൽ കൂടെ വരികയാണ്. മാപ്പ് ഇട്ടിട്ടൊന്നുമില്ല, കാരണം നമുക്ക് അവിടുത്തെ സിം എടുക്കണം, അതുകൊണ്ട് മാപ്പ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഖാലിദിയ എന്ന ബോർഡ് കണ്ടപ്പോൾ തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത് വളരെ മനോഹരമായ സ്ഥലമാണ്, ഒരുപാട് പച്ചപ്പുകളുള്ള സീമയിൽ ഒരുപാട് വലിയ ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിങ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് സീമയാണെന്ന്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഖാലിദിയയും സലാലയും അവർ കാണിച്ചു തരും. അപ്പോൾ ഞാൻ അങ്ങനെ ദുബായിൽ നിന്ന് ചെല്ലുന്ന നമുക്ക് അങ്ങനെ ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് അവിടെ തോന്നിയിട്ടില്ല. കുറച്ച് ബിൽഡിങ്ങുകൾ അവിടെ പണിയുന്നു, കുറച്ച് വീടുകൾ അവിടെ പണിതിട്ടുണ്ട്. അപ്പോൾ സീമ ബോർഡും കണ്ടപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞ വലിയ ബിൽഡിങ്ങുകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഖാലിദിയ വരെ എത്തി. ഖാലിദിയയിൽ നിന്ന് മുന്നോട്ടുള്ള യാത്രകളാണ് അദ്ദേഹം പറഞ്ഞ പച്ചപ്പുള്ള സ്ഥലം തേടിയിട്ടാണ് യാത്ര. ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പഴയ മരങ്ങളാണ്, ഒരുപാട് പഴക്കമുള്ള മരങ്ങളാണ് ഈ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ വലുപ്പം ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചിലതൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ രണ്ട് സൈഡിലും ഒരു ടൂറിസ്റ്റ് എന്ന പോലെ ഇവർ വലിയ മരത്തിൻ്റെ തടികൾ കൊണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും റോഡിൻ്റെ അതിർത്തി നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ റോഡ് തെറ്റണ്ട എന്നുള്ള കണ്ടീഷനിലായിരിക്കും. എന്തായാലും നമ്മൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പ്രതീക്ഷയിലാണ് എന്താണ് ഈ ഖാലിദിയയിൽ കാണാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലുള്ള മരങ്ങളാണ്. ശരിക്ക് റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ ഒരു ഫാമിലി അവിടെ ടെൻറ്റ് കെട്ടിയിട്ട്, മലയാളി ഫാമിലിയാണ്, ദുബായിൽ നിന്നും വന്ന വണ്ടിയാണ്, ടെൻറ്റ് കെട്ടി അവർ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അറബി ഫാമിലി ഇതുപോലെ തന്നെ ടെൻറ്റുകളൊക്കെ കെട്ടി അവരും ഭക്ഷണം കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് തോന്നുന്നു. അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലി അല്ലേ. അപ്പോൾ വീണ്ടും ഒരു വഴിയെ കൂടെ അവിടെ ഒരു പോകണമെന്നുള്ളൊരു ചിന്തയാണ്. കാരണം ഇത്തിരി കച്ചാ റോഡാണ്, ഇപ്പം ഞാൻ വന്ന വഴിയും ഇത്തിരി മോശമുള്ള റോഡാണ്. എന്നാലും എന്താണ് ഖാലിദിയ എന്നറിയണ്ടേ? അബുദാബിയിലൊരു ഖാലിദിയുണ്ട്, അത് നല്ലൊരു സിറ്റിയാണ്. ഈ ഖാലിദിയയിൽ നല്ല ഭംഗിയുള്ള മരങ്ങളുണ്ട്, ശരിക്കും നല്ലൊരു തണലാണ്. പക്ഷേ മഴ പെയ്താൽ പോലും നമുക്ക് ഏൽക്കില്ല. അതുപോലത്തെ മരങ്ങളാണ്, നല്ല സ്ട്രോങ് ഉള്ള മരങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരുപാട് നിലത്ത് വീണ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കേട്ടായിരുന്നു, കാരണം ഒരുപാട് പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു കാഴ്ചയാണ്. ശരിക്കും ഒമാൻ അല്ലെങ്കിൽ ഈ മുസാണ്ടം ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം, ഇത്രയധികം മരങ്ങൾ ഉള്ളത് ഒരു വലിയൊരു കാഴ്ചയായിട്ടാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഈ സത്യത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഓക്കെ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം വന്ന് രാത്രി കാലങ്ങളിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരുപാട് ടെൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു അറബികളൊക്കെ വന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഫുഡൊക്കെ പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണിത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞു വിളിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള ഒരു അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതുപോലുള്ള മരങ്ങൾ വളരെ തിക്നെസ്സായിട്ടുള്ള, കാരണം ഒരു മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം ഉള്ളിലോട്ട് വരാത്ത രൂപത്തിലുള്ള മരങ്ങളും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പണ്ടൊക്കെ
ഇതുപോലുള്ള മരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സൈക്കിൾ ഓടിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ അപ്പോൾ ഇവിടെ ടോയ്ലറ്റൊക്കെ കാണുന്നു കേട്ടോ, നിസ്കരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ലേഡീസ് ടോയ്ലറ്റ് ജെൻസ് ടോയ്ലറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഈ സമയമായതുകൊണ്ടായിരിക്കാം, ഇപ്പോൾ സന്ധ്യയായിട്ട് വരുന്നു, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാരുടെ സാന്നിധ്യക്കുറവ്. അതുതന്നെയല്ല, ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ദിവസം എനിക്ക് തോന്നുന്നു കുറവായിരിക്കും, കാരണം തിങ്കളാഴ്ച ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ദുബായിൽ നിന്നും വരുന്നവരൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും. വീക്കെൻഡുകളിൽ നല്ല തിരക്കായിരിക്കും ചിലപ്പോൾ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതുവരെ വന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അധികം ആൾക്കാരില്ലാത്ത, ഒഴിഞ്ഞു വന്നിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആസ്വദിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഈ ഏരിയകൾ ആ സൈഡിലുണ്ട്, അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒമാൻ മുസാണ്ട വരുന്നവർ തീർച്ചയായിട്ടും ഈ ഭാഗത്തോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഇവിടെ ഒരുപാട് ഇത് എൻഡ് ആണ് കേട്ടോ. ഈ ശരിക്ക് ഈ ഖാലിദിയ എന്ന് പറഞ്ഞത് ഇനി അങ്ങോട്ടില്ല, ഇനി അങ്ങോട്ട് ആ മലകളാണ്, ആ മലകൾ കഴിഞ്ഞാൽ കടലാണ് ശരിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടം വരെയാണ് ഇതിൻ്റെ എൻഡ്, അതായത് ഇവിടം വരെ ഉള്ളൂ ഈ സംഗതികൾ. അപ്പോൾ ശരിക്ക് മുസാണ്ട ഒരറ്റം നമുക്ക് കാണാൻ സാധിക്കും. നോക്കി റോഡുകളൊക്കെ നോക്കി, എന്ത് കച്ചാ റോഡാണ്, പക്ഷേ നല്ല രസമാണ് കേട്ടോ. ശരിക്കും അടിച്ചു പൊളിച്ച് ബാച്ചിലേഴ്സിനും ഫാമിലിക്കൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കൊണ്ടുവന്ന് കണ്ടില്ലേ, റോഡുകൾ ശരിക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കൊക്കെ തിരിച്ചിട്ടുണ്ട്. ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ മുസാണ്ടയിലൊക്കെ വരുന്നവർ, തീർച്ചയായിട്ടും കസബിൽ വരുന്നവർ, ഇങ്ങനെ ഒരു സ്ഥലം കൂടിയുണ്ട്. വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട, ഇത് തന്നെയാണ് കേട്ടോ. നിറയെ മരങ്ങൾ, ഒരേ വലുപ്പത്തിലുള്ള നിറയെ മരങ്ങൾ, അവിടെ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് കസബിയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഇവിടെ വന്ന് അങ്ങനെ കൂട്ടം കൂടിയിരുന്ന് പാട്ടൊക്കെ പാടി, ആരും കേൾക്കില്ല പാട്ട് പാടിക്കഴിഞ്ഞാൽ, കുറേ മലകൾ മാത്രമാണ് സാക്ഷി അല്ലേ. അവർക്കൊരു കൂട്ടായി നമുക്കും വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ സലാലയെ കുറിച്ചുള്ളത്. നമുക്കൊരു സലാല, നമ്മുടെ മനസ്സിലുള്ള സലാല വേറെയാണ് അല്ലേ. അതിവിടെ നിന്ന് 1400 കിലോമീറ്ററുകളോളുണ്ട് ഈ മുസാണ്ടയിൽ നിന്നും ശരിക്ക് ഈ ആ ഇതിലേക്ക്. അത് നമുക്ക് ശരിക്ക് പോവാ അബുദാബിയിൽ നിന്നും വരുന്നവർ അലയൻ മസിയാദ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അലയൻ മസിയാദ്, മസിയാദ് ഒരു ബോർഡറുണ്ട്. അവിടെ നിന്ന് 1063 കിലോമീറ്റർ ഈ ആ സലാലയ്ക്കുണ്ട്. അത് തനി കേരളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആ സലാല. പക്ഷെ ഇത് ആ സലാലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ലാത്തൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, കുറച്ച് വീടുകൾ മാത്രമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലക്ഷം വീടെന്നൊക്കെ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയാണ്, ഞാൻ വീണ്ടും തിരിച്ച് റോട്ടിലേക്ക് എത്തി. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചാ റോഡാണ്. അപ്പോൾ ഇനി മെയിൻ റോട്ടിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കസബിലേക്ക് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ചില സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ സാധിക്കും എന്ന് അതെ കച്ചാ റോഡിലോട്ട്